അവിടെ മഴ ഉണ്ടായിരുന്നു, നല്ല കാറ്റും കൊടുക്കും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് മഴ പെയ്ത പരിപാടി കഴിഞ്ഞു. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു. ജിമ്മി വരാന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടില്ലല്ലോ. ഓ, ജിമ്മ് സെക്കൻഡ് ഫ്ലോറിലല്ലേ, എനിക്ക് വയ്യ, സ്റ്റെപ്പ് ഒന്നും കയറാൻ. അത് ഇന്നെവിടെ ആയിരുന്നു പരിപാടി? മുണ്ടത്തിക്കോടമ്പലം. ചേട്ടാ, മൂന്ന് പൊറോട്ട, ബീഫിന്റെ ചാറ്, ഒരു ഡബിൾ പൾസ്. താനുമുള്ള ഇന്റർവെൽ കഴിഞ്ഞതും ഞാൻ സ്റ്റേജിലോട്ട് കയറി, നമ്മുടെ ചടിതി അങ്ങ് തുടങ്ങി. ഇളകിയില്ലേ. അതിലൊരുത്തനൊരു ബലൂൺ കൊണ്ടു വന്നു, മൂന്ന് പയ്യന്മാരോട് കൊണ്ടുവന്ന് ഒരു നോട്ട് മാറി. എത്രയാന്ന് പറഞ്ഞത്? 60. 60. അമേരിക്കയിലെ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു ഡോളർ മാല കിട്ടി. അതിൽ ഡോളർ ആയിരുന്നു. ഇതിനുമ്പോ കണ്ടിട്ടുണ്ടോ? കണ്ട് കണ്ടും അടുത്തു. ഇന്നത്തെ കാലത്ത് നോട്ട് മല കിട്ടിട്ട് എന്നാ ഒഴുകാനാ? അതെന്നാ വർത്തമാന പ്രകാരായി. ഞാനൊരു പാട്ടുകാരൻ. പാട്ടുകാരുടെ നിങ്ങൾ സ്റ്റേജിൽ കയറി സി ഡി ഇട്ട് ചുണ്ടനക്കുന്നത് അറിയാത്തവരാരാ? ഞാൻ അങ്ങനത്തെ പാട്ടുകാർ നല്ല പ്രഭാര. 26 വർഷത്തെ സർവീസ് ഉണ്ട് എനിക്ക് ഈ ഫീൽഡിൽ. എന്നിട്ട് രക്ഷപ്പെട്ടില്ലല്ലേ പ്രഭാര. കൊച്ചു പിള്ളേരൊക്കെ അങ്ങ് കയറി കയറി പോവല്ലേ, ഈ കേരളത്തിലേക്ക് ഒരു ഭാഗ്യം വേണം അല്ലേ? അതെ, നിനക്കൊന്നും കേട്ടോ ഇറക്കമാണല്ലോ. ഇറങ്ങ ഇറങ്ങ. എന്നൊന്നാ വീട്ടിലിറങ്ങി? ഞാൻ ഈ വഴിയാ. ഇന്നലത്തെ പരിപാടിക്ക് ഒരു പരിപാടിക്ക് പോണ മുമ്പ് ഒന്ന് രണ്ട് തേങ്ങ പൊതിച്ചു വെച്ചിട്ട് പൊക്കോടെ. അമ്മരെ കൈ മുറിഞ്ഞു. ചോര നിക്കുന്നില്ല. രാവിലെ ആയതുകൊണ്ടാ. ഇത്തിരി കാപ്പി കൂടെ വെച്ചാ മതി. എടി, നീ പോയി അച്ഛനെ ഇച്ചിരി കാപ്പി ഇട്ടോടത്. ഒരു 100 രൂപ കൊടുത്ത് ഇങ്ങനെ പൊതിക്കുന്ന മെഷീൻ കിട്ടല്ലോ. അങ്ങോട്ട് ചെന്നാ മതി. ഹലോ, എന്റെ അച്ഛനും മോളും കൂടെ ഒരു ബഹളം. ഏ മോള്, ഓരോ തമാശ. ഇങ്ങോട്ടാ, രാവിലെ ഇച്ചിരി ചിക്കൻ വാങ്ങണം, ഇന്നൊരു വിശേഷം ഉണ്ട്. ഹലോ, ഡേ തേങ്ങോതിയാണോ? ഗാനം വേണമൊന്നും ഇല്ലേ? ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് വന്ന് കേറേ ഉള്ളൂ. മീൻ എന്തൊക്കെയാ ഉള്ളേ? മീനല്ലേ ഉള്ളു, വന്ന് നോക്ക്. ചാള, അയില, കുഴുവ, വേളൂരി, പള്ളത്തി, മുള്ളൻ, ചെമ്മീൻ, അങ്ങനത്തുള്ള ചെറിയ മീനൊന്നും ഇവിടെ ഇല്ല. കരിമീൻ ഉണ്ടാവലുണ്ട്. കരിമീൻ കിലോ 500 രൂപ എടുക്കട്ടെ. ഐസ് ഇട്ടാണോ? വേണ്ട, തൊണ്ടയ്ക്ക് പ്രശ്നമാവും. അതിനിപ്പോ അച്ചക്കല്ല വേവിച്ചിട്ടല്ലേ വിണുങ്ങണത്. കാശ് കൊടുത്ത് വല്ലതും മേടിച്ച് തിന്നിതാറേ. വേണ്ടി പതിയോ? ഏയ് സെക്കൻഡ് ഹാൻഡാ, നമ്മുടെ തെരുവിക്കാരായാലും വർഗീസേട്ടന്റെ മോനു വേണ്ടി വാങ്ങിച്ചതാ. ആ ചെറുക്കൻ ഇതെടുത്തിട്ട് 100 100 രൂപ ഇങ്ങോട്ട് കൂടി കുത്തിക്കയറി തലയടിച്ച് വീണു. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. പുള്ളേർക്ക് ഇങ്ങനത്തെ വണ്ടിയൊന്നും മേടിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ വർഗീസേട്ടന്റെ ഭാര്യനെ പേടിപ്പിച്ചു. അങ്ങനെ ചൊടു വിലക്കത് വാങ്ങിച്ചു. ബൈക്ക് അടിപൊളിയാ. മിനിക്കും മോക്കും കൂടെ ഒരു വണ്ടി മേടിക്കണം. എന്റെ സാറേ, ഇതുപോലത്തെ വണ്ടിയൊക്കെ പുള്ളേർക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതൊക്കെ ഉപയോഗിക്കേണ്ടവർ ഉപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല പണി കിട്ടും. അയ്യോ, ചേച്ചിയുടെ കഴിക്കുന്നു തൂറ്റി. ഓ, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഇതങ്ങനെ ചെറുതായിട്ട് കാണരുത്, ആശുപത്രി കൊണ്ട് ഡോക്ടറെ കാണിക്കണം. കൃത്യസമയത്ത് തീറ്റി എടുത്തില്ലെങ്കിൽ സെപ്റ്റിക്കാവും, പഴുക്കും, വിരൽ മുറിച്ച് കളയേണ്ടി വരും. ഞാൻ ചേച്ചിയോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട് പറഞ്ഞ കേട്ടോ. മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായിട്ട് നേരെ ഇറങ്ങിയിരിക്കുക മീൻകച്ചവടത്തിൽ. പയാള് പറഞ്ഞതാ കുറ്റം. ഇതൊക്കെ ബിസിനസ് ട്രിക്കല്ലേ? കമ്പറ്റിക്കാരുടെ ഭാര്യമാരോട് ഞങ്ങൾ ഇതിനപ്പുറം പറയും. ഇതൊരു പൊതിച്ചല്ലേ. നീ ഇപ്പൊ ചമ്മന്തി ഒന്നും വേണം, നീ ഒരു കപ്പളങ്ങ പോയി കുത്തിയിട്ട് ചെല്ലേ.